മമ്മൂട്ടി പറഞ്ഞതുപോലെ ജനങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഏക അവസരമാണ് തിരഞ്ഞെടുപ്പ്. അന്ന് നമ്മുടെ ശക്തി തെളിയിക്കുക തന്നെ വേണം. മറ്റെല്ലാം മാറ്റിവെച്ച് പ്രവാസികൾ പോലും വോട്ട് ചെയ്യാനെത്തുന്നതും ഇതിന്റെ വ്യക്തമായ തെളിവാണ്. മലേഷ്യയിലായിരുന്ന വ്യവസായ ഭീമൻ എം എ യൂസഫ് അലിയും ഇന്ന് നാട്ടികയിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മലേഷ്യയിലെ ക്വാലാലംപൂരിലായിരുന്ന യൂസഫ് അലി തിരഞ്ഞെടുപ്പ് തലേന്ന് രാത്രി കൊച്ചിയിലെത്തി. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ 11 മണിയോടെ സ്വന്തം ഹെലികോപ്റ്ററിൽ നാട്ടികയിലെ വീട്ടിലിറങ്ങിയ എം എ യൂസഫ് അലി ഭാര്യ ഷാബിറ യൂസഫ് അലിയോടൊപ്പം താൻ പഠിച്ച നാട്ടിക എയ്ഡഡ് മാപ്പിള എൽ പി സ്കൂളിലെ 115 ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ഇത് 2 തവണയാണ് വോട്ടവകാശം നിർവഹിക്കുവാൻ എത്തുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു. ഉച്ചയോടെ അബുദാബിക്ക് മടങ്ങുകയും ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വിപരീതമായി സജീവമായി പങ്കുചേർന്നതും ആവേശമുള്ള കാഴ്ചയായി. രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ താരങ്ങൾ അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമൊക്കെയാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്. അതിരാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിലും കടുത്ത തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ക്യൂവിൽ നിന്നാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയത്. അടുത്ത സുഹൃത്തിനൊപ്പമാണ് അദ്ദേഹം ബൂത്തിലേക്ക് എത്തിയത്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിനിടയിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. വോട്ട് നമ്മുടെ അധികാരമാണ്, അവകാശമാണെന്ന് നടൻ മമ്മൂട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ മേന്മയും അവരുടെ ഗുണങ്ങളുമെല്ലാം പരിഗണിച്ചാണ് വോട്ട് ചെയ്യുക. അവരുടെ പാർട്ടിയും നോക്കണം. ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് അധികാരം പ്രയോഗിക്കാൻ സാധിക്കുന്ന ഏക അവസരമാണ്. അത് എല്ലാവരും വിനിയോഗിക്കണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയാണ് യുവതാരം ടൊവിനോ തോമസ് മാതൃകയായത്. വോട്ട് ചെയ്യുക എന്നത് അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണെന്ന് ടൊവിനോ പറഞ്ഞു. വോട്ട് ചെയ്ത ശേഷം താരം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇത് കുറിക്കുകയും ചെയ്തു. തൃശൂരിലെ ഇരിങ്ങാലക്കുട GHHSSലാണ് ടൊവിനോ വോട്ട് ചെയ്തത്. ഗായിക സൈനോരെയും വോട്ട് ചെയ്യാനായി എത്തിയിരുന്നു. നമ്മൾ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തെന്ന് പറഞ്ഞാണ് ഗായികയായ സൈനോര എത്തിയത്. നിങ്ങളും വേഗം തന്നെ പോയിക്കോളൂ എന്നും ആരും വോട്ട് ചെയ്യാതിരിക്കല്ലേ എന്നും സൈനോര അപേക്ഷിച്ചു. നമ്മുടെ അവകാശവും ഉത്തരവാദിത്തമാണ് വോട്ടിംഗ് എന്നും അവർ ഓർമ്മപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.